എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞാനെന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഓറഞ്ച് കപ്പ് കേക്കിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഓറഞ്ച് കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി അര കപ്പ് പാല്, ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് മാറ്റിവെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇനി കേക്കിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 ടൈംസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾസ്പൂൺ പാൽപ്പൊടി. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1 പിഞ്ച് ഉപ്പ്. ഇതെല്ലാം കൂടി 3 ടൈംസ് ഒന്ന് അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 ടൈംസ് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് തൈരിന്റെ ഒരു ഫോമിൽ ആയിട്ടുണ്ട്, ഇതാണ് ബട്ടർ മിൽക്ക്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓറഞ്ചിന്റെ ക്രഷ് ആണ്. ഇത് 1/4 കപ്പ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം ഉരുക്കിയ 1/4 കപ്പ് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചാലും മതിയാവും. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതും സൺഫ്ലവർ ഓയിലും ബട്ടർ മിൽക്കും പിന്നെ ഓറഞ്ചിന്റെ ക്രഷും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ചിന്റെ പെർമിറ്റഡ് ഫുഡ് ജെൽ കളറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഡ്രോപ്സ് ആണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കേക്ക് ബാറ്ററിന്റെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശകലം പാല് ചേർത്ത് കൊടുക്കണം. പാല് ചേർത്ത് കൊടുക്കുമ്പം ഓരോ സ്പൂണായിട്ടേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കൂടിക്കഴിഞ്ഞാൽ ബാറ്റർ അങ്ങ് ലൂസായി പോവും. ഓരോ സ്പൂണായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. നമ്മുടെ ഓറഞ്ച് കപ്പ് കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാല് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. കുക്കർ പ്രീഹീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പാത്രം ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചു കൊടുക്കാം. വാഷറ് യൂസ് ചെയ്യണം, വെയിറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. കുക്കർ പ്രീഹീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഈ കപ്പ് കേക്കിന്റെ മോൾഡില് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്കിന്റെ ബാറ്റർ ഇതവിടെ കപ്പ് കേക്ക് മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കർ ഇപ്പോൾ പ്രീഹീറ്റ് ആയിട്ടുണ്ട്, ഇനി അതിലേക്ക് മാറ്റാം. കുക്കർ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ മോൾഡായിട്ട് വെച്ചു കൊടുക്കാം. കേക്കിന്റെ മോൾഡെല്ലാം നമ്മൾ കുക്കറിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് 20-25 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീം, 1 ടീസ്പൂൺ വാനില എസൻസ്, കളറിന് ആവശ്യത്തിന് ഓറഞ്ചിന്റെ പെർമിറ്റഡ് ജെൽ കളർ. ഇത് അവോയ്ഡ് ചെയ്യേണ്ടവർക്ക് അവോയ്ഡ് ചെയ്യാം, ഓപ്ഷണൽ ആണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ ഇതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ.
കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോ 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേക്ക് കറക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്ന്. സ്റ്റിക്കിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. അഥവാ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്താൽ മതിയാകും. നമുക്ക് ഈ കേക്ക് എല്ലാം പുറത്തേക്ക് എടുത്ത് മാറ്റാം. ഡബിൾ ബോയിലിംഗിലൂടെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു അരക്കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പൊ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ഒരു ഓറഞ്ച് സിറപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം വേണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ ക്രഷ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 1/2 അവർ ആയി, ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിന്റെ നടുക്കുന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഒന്നുകിൽ ചെറിയൊരു സ്പൂണ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നോസിലെടുത്തിട്ട് ഇത് നടുക്കായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ നോസലിനകത്ത് നമ്മുടെ കേക്കിന്റെ പാർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒരു ഹോളായിട്ട് വന്നില്ലേ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കേക്കും കൂടെ ചെയ്തെടുക്കണം. ഈ നോസലിന് പകരം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇങ്ങനെ എടുത്താലും മതി. കുറച്ചും കൂടെ ഫിനിഷിംഗ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോസിൽ യൂസ് ചെയ്യുന്നത്. കേക്കിലെല്ലാം ഇതുപോലെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓറഞ്ചിന്റെ സിറപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കേക്ക് കുറച്ചും കൂടി ഒന്ന് മോയിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എല്ലാ കേക്കിലും നന്നായിട്ട് ഓറഞ്ച് സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രഷ് ഇല്ലെങ്കിൽ ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി. ഇനിയും നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് കേക്കിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ കേക്കിലെല്ലാം ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ദാ ഇതുപോലെയുള്ള ഒരു നോസിലാണ്, 2D നോസിലാണിത്. ഇത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് ക്രീം ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് ഈ ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് എല്ലാം ഇതാ ഇവിടെ ക്രീം പൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ശകലം ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് ഒരു ചെറി കൂടി വെച്ച് നമ്മുടെ കേക്ക് സുന്ദരിയാക്കി എടുക്കാം. നമ്മുടെ കപ്പ് കേക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.